അഭയകേസിലെ സാക്ഷി പ്രൊഫസർ ത്രേസ്യാമയ്ക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി. അടുത്തിടെ ത്രേസ്യാമ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് സംരക്ഷണം നൽകുന്നത്. അഭയകേസുമായി ബന്ധപ്പെട്ട് ജ്ഞാനായസഭ മെത്രാപ്പൊലീത്തയ്ക്കും UDFലെ ഒരു ഉന്നത നേതാവിനുമെതിരെ പ്രൊഫസർ ത്രേസ്യാമ ആരോപണം ഉന്നയിച്ചിരുന്നു. അഭയകേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ഇവരാണെന്നായിരുന്നു കോട്ടയം BCM കോളേജിലെ മുൻ അധ്യാപിക കൂടിയായ ത്രേസ്യാമയുടെ ആരോപണം. വിവാദമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് ഏറ്റുമാനൂർ പോലീസ് പ്രൊഫസർ ത്രേസ്യാമയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പെടുത്തലുകളെ തുടർന്ന് ജ്ഞാനായസഭാ വക്താവ് മാധ്യമ ചർച്ചയ്ക്കിടെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ത്രേസ്യാമ പറയുന്നു. അവിവാഹിതയായ പ്രൊഫസർ ത്രേസ്യാമ നീണ്ടൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ടിവിയിൽ കൂടെ വക്താവ് പറഞ്ഞതേ ഉള്ളു, ഇങ്ങനെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നു. അങ്ങനെയുള്ള ഭീഷണി ഇപ്പോൾ ഉണ്ടായത്. അഭയകേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മൊഴി നൽകിയ സാഹചര്യത്തിൽ പ്രൊഫസർ ത്രേസ്യാമയ്ക്ക് വധഭീഷണി ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ജ്ഞാനായ സഭയുടെ വക്താവ് അഡ്വക്കേറ്റ് അജി ജോസഫ്, പ്രൊഫസർ ത്രേസ്യാമ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ അജി, നിങ്ങളുടെ ഭീഷണി ഉള്ളത് കൊണ്ടാണോ പ്രൊഫസർ ത്രേസ്യാമയ്ക്ക് പോലീസ് സംരക്ഷണം? ഞാന് ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാനന്ന് പറഞ്ഞത് അഭയ കേസിന്റെ മറവിൽ രൂപതയും രൂപതയുടെ മുൻ അധ്യക്ഷനെയും അപമാനിച്ചതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചയിൽ ഒരു പ്രൊഫസർ എന്നുള്ള പരിവേഷത്തിൽ ത്രേസ്യാമ വിളിച്ചു പറഞ്ഞ അസംബന്ധങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ നേടി. പക്ഷേ ഈ ത്രേസ്യാമ ആരെന്തും എന്തെന്നും ജനമറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2001 വനിതയിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേസുകൾ കൊണ്ടൊരു രക്ഷാവലയം തീർത്ത് അതിനകത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ് ത്രേസ്യാമ ടീച്ചർ. ഒരു വലിയ രണ്ടു നില വീട്ടിൽ ഗേറ്റ് പോലും അടയ്ക്കാതെ 10-20 വർഷമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ടീച്ചർക്ക് കൂട്ടായി അനേകം കേസുകളും. കോട്ടയത്ത് നീണ്ടൂര് വന്ന ത്രേസ്യാമ ടീച്ചറിന്റെ വീട് ഏതെന്ന് ചോദിച്ചാൽ ചിലർ മുഖം തിരിക്കും. അതുപോലെ തന്നെ 14-11-2000 ശ്രീ അജി, പ്രൊഫസർ ത്രേസ്യാമയുടെ ജീവചരിത്രമല്ല ഇവിടെ പ്രസക്തം. പ്രൊഫസർ ത്രേസ്യാമ ഉയർത്തിയ കാര്യങ്ങളാണ്. പ്രൊഫസർ ത്രേസ്യാമ സിസ്റ്റർ അഭയയുടെ കൊലക്കേസിൽ മൊഴി നൽകിയിട്ടുണ്ട്. CBIയുടെ കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ് പ്രൊഫസർ ത്രേസ്യാമ. പ്രൊഫസർ ത്രേസ്യാമ പറഞ്ഞ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യേണ്ടത്, പ്രൊഫസർ ത്രേസ്യാമയുടെ കുടുംബചരിത്രമല്ല. അല്ല, ത്രേസ്യാമയുടെ കുടുംബചരിത്രമല്ല, നിങ്ങളെ ചാനലിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരാളിന്റെ വിശ്വാസ്യത ഇത് കേൾക്കുന്ന ത്രേസ്യാമയുടെ അഭിമുഖം കൊടുക്കുമ്പോൾ ആ ത്രേസ്യാമയുടെ വിശ്വാസ്യതയും കൂടെ ജനം അറിയുന്നുണ്ട്. ഒരു വശം മാത്രം കൊടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ കൊടുത്തതാണോ? CBIക്ക് കൊടുത്ത മൊഴിയാണ് ഇത്, കോടതിയിലുള്ള രേഖയാണ്. പ്രൊഫസർ ത്രേസ്യാമ പറഞ്ഞതെല്ലാം CBIയുടെ കേസിൽ അവർ കൊടുത്ത കുറ്റപത്രത്തിൽ അതിന്റെ ഭാഗമായി കൊടുത്ത മൊഴിയിൽ ഉണ്ട്. അല്ലാതെ എന്താണ് ത്രേസ്യാമ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ത്രേസ്യാമ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതിയിൽ പറയണം. അതിനങ്ങേപ്പുറത്തേക്ക് കുന്നശ്ശേരി പിതാവിനെയും മറ്റൊരു കന്യാസ്ത്രീയെയും അപമാനിക്കത്തക്ക രീതിയിൽ സഭയെ അധിക്ഷേപിക്കത്ത രീതിയിൽ വന്ന് മാധ്യമങ്ങളുടെ പറഞ്ഞു. ഈ ത്രേസ്യാമയെ കുറിച്ച് ത്രേസ്യാമയുടെ സഹോദരൻ കൊടുത്തിരിക്കുന്നതാണ്. CBI കൊടുത്ത കുറ്റപത്രത്തിൽ അതിനുള്ള മൊഴിപ്പകർപ്പിൽ സിസ്റ്റർ ലൂസിയുടെ കാര്യം പറയുന്നുണ്ട്. സിസ്റ്റർ ലൂസിയും ബിഷപ്പ് കുന്നശ്ശേരിയുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. അത് പുതിയൊരു കാര്യമല്ല, അതൊക്കെ ത്രേസ്യാമ പറഞ്ഞതാണ്. പ്രതികൾക്കും കിട്ടിയിട്ടുള്ളതാണ് മൊഴിപ്പകർക്കും കുറ്റപത്രവും. അല്ല, ഈ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ സിസ്റ്റർ ലൂസിക്കെതിരെ ത്രേസ്യാമ പരാതി കൊടുക്കാൻ കാരണമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാല് ഈ എന്റെ ചോദ്യം, ശ്രീ അജി, ഈ ഏതോ ഒരു പുതിയ കാര്യം പ്രൊഫസർ ത്രേസ്യാമ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു എന്ന മട്ടിലാണ് നിങ്ങളൊക്കെ പ്രതികരിക്കുന്നത്. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് പുതുതായിട്ട് എന്താണ്? CBIക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നതിനപ്പുറം, CBI കോടതിയിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നതിനപ്പുറം, കോടതിയുടെ രേഖയാണ് ഇത്, പ്രതികൾക്കും അവരുടെ അഭിഭാഷകർക്കും കിട്ടിയിട്ടുള്ളതാണ്, അതിനപ്പുറത്തേക്ക് എന്താണ് ത്രേസ്യാമ പുതുതായി ബിഷപ്പ് കുന്നശ്ശേരിയെയും സിസ്റ്റർ ലൂസിയെയും പറ്റി പറഞ്ഞത്? ഈ മാധ്യമങ്ങളിൽ കൂടെ പറഞ്ഞ ഒരു കാര്യങ്ങൾ ത്രേസ്യാമ CBIയുടെ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അവര് തമ്മിൽ വളരെ അടുപ്പമുണ്ടെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിഹിത ബന്ധമുണ്ടെന്നോ KM Mani കേസ് ഒതുക്കുന്ന ഒന്നും CBIയുടെ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. KM Mani കേസ് ഒതുക്കുന്നുള്ള കാര്യമല്ല, ബിഷപ്പ് കുന്നശ്ശേരിയും സിസ്റ്റർ ലൂസിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം ഈ കേസിലെ പ്രതികളായ രണ്ട് പുരോഹിതർക്കും അറിയാമായിരുന്നു. ഈ പുരോഹിതർ ഇത് വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒക്കെ ഉള്ളത് ത്രേസ്യാമ നേരത്തെ കൊടുത്ത മൊഴിയാണ്. അത് CBIയുടെ പക്കലുള്ള രേഖയാണ്.
അല്ല, ത്രേസ്യാമ്മ മൊഴി എടുത്തിട്ടുണ്ടെങ്കിൽ ത്രേസ്യാമ്മ ആ മൊഴി കോടതിയിൽ പോയാണ് പറയേണ്ടത്. അല്ല, മാധ്യമങ്ങളുടെ മുറത്ത് പറയുമ്പോഴത്തേക്ക് ത്രേസ്യാമ്മയ്ക്ക് ഒരു നിയമപരിപക്ഷയില്ല, ത്രേസ്യാമ്മ നടത്തുന്നത് നിയമലംഘനം തന്നെയാണ്, അത് പെർഫെക്റ്റ് ആയിട്ട് ഡിഫാമേഷന്റെ പരിധിയിൽ വരുന്നതാണ്, ആ ത്രേസ്യാമ്മയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുത്ത ഒരു മൊഴി, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു സാക്ഷി കൊടുത്ത മൊഴി അവരുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൂടുന്ന എവിടെയെങ്കിലും നിയമമുണ്ടോ? ഇഷ്ടംപോലെ വ്യവസ്ഥ, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. കാര്യം ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോടതി പറയുകയും മാധ്യമങ്ങളുടെ മുമ്പ് പറയുന്നതിന് നിയമ പ്രൊട്ടക്ഷൻ ഇല്ല. അങ്ങനെ വ്യവസ്ഥാപിതമായ വ്യക്തമായ നിയമമുണ്ട്, അത് അറിയാവുന്ന ഒരു വക്കീൽ എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഞാൻ 10-18 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നത്, നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ തന്നെയാ. നിയമം നന്നായിട്ട് അറിയുക തന്നെ ചെയ്യാം, അതിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പ്രൊഫസർ ത്രേസ്യാമ്മയ്ക്കെതിരെയാണ് ഇവിടെ ആദ്യം കേസ് കൊടുക്കുന്നത്. കാര്യം ത്രേസ്യാമ്മ കോടതി പറയേണ്ട കാര്യം കോടതി പറയുക, മാധ്യമങ്ങളുടെ മുമ്പ് പറയേണ്ട കാര്യം മാധ്യമങ്ങളുടെ മുമ്പ് പറയുക. അങ്ങനെയാണെങ്കിൽ പ്രൊഫസർ ത്രേസ്യാമ്മയോട് മാധ്യമങ്ങൾ വിവരങ്ങൾ തേടുന്നത് പിറ്റേ ദിവസമാണ്. ആദ്യം കുന്നശ്ശേരി പിതാവും സിസ്റ്റർ ലൂസിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള എന്താണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തത് CBI ആണ്. അതാണ് മാധ്യമങ്ങളിൽ വാർത്തയായത്. അതിന്റെ പിറ്റേ ദിവസമാണ് ത്രേസ്യാമ്മയോട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിരുന്നെന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചത്. അങ്ങനെയാണെങ്കിൽ CBIക്കെതിരെയല്ലേ നിങ്ങൾ കേസിന് പോകേണ്ടത്? CBIക്കെതിരെ നടപടി കൊടുക്കുന്നുണ്ട്. CBIക്കെതിരെ അടുത്ത അവധിക്ക് തന്നെ CBI കോടതിയിൽ നടപടി കൊടുക്കും. മാധ്യമങ്ങൾക്കെതിരെ CBI കോടതി പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CBIയുടെ ഉന്നതാധികാരികൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ അഭയ കേസിന്റെ ബലമില്ല എന്ന് പുറത്തുള്ള ജനങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിലൊക്കെ വ്യക്തികളെ തേജോവധം ചെയ്യാനായിട്ട് ചില ചാനലുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് സഭയെയും സമൂഹത്തെയും അവഹേളിക്കുന്നതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. നിങ്ങളെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ത്രേസ്യാമ്മ ഒരു വിശുദ്ധി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ത്രേസ്യാമ്മയുടെ മുൻകാല ചരിത്രം കൂടി മാധ്യമങ്ങളുടെ മുൻകാല ചരിത്രമോ ബിഷപ്പ് കുന്നശ്ശേരിയുടെ മുൻകാല ചരിത്രമോ പുതുർക്കയിലിന്റെയും കോട്ടൂരിന്റെയും മുൻകാല ചരിത്രമോ സിസ്റ്റർ സഫിയുടെ മുൻകാല ചരിത്രമോ ഒന്നും അല്ല ഇവിടെ അന്വേഷിക്കുന്നത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഇത്ര പ്രകോപിതരാവുന്നതും എന്തിനാണ്? കാര്യം ഇത് നേരത്തെ കൊടുത്ത മൊഴിയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് CBIയിൽ കൊടുത്ത മൊഴിയാണ്, ഇത് കേസിന്റെ രേഖയുടെ ഭാഗമാണ്. അതെന്തോ ഒരു പുതിയ കാര്യമായി അവതരിപ്പിക്കുകയും മാധ്യമങ്ങളോട് ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? അല്ല, കേസിന് ബന്ധം, അല്ല കേസുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് കേസിന്റെ കാര്യത്തിന് പറയേണ്ടത്. കേസുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് മാധ്യമത്തിന്റെ ഗൂഢാലോചന തന്നെയാണ്, അതിന് യാതൊരുവിധ സംശയവും ഇല്ല. കേസുമായി ബന്ധമില്ലാത്ത കുന്നശ്ശേരി പിതാവിന്റെ കാര്യം കേസുമായി ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ അത് പറഞ്ഞത് CBI ആണ്. എന്തിനാണ് CBI അങ്ങനെ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്തതെന്നല്ലേ അന്വേഷിക്കേണ്ടത് ആദ്യം? അല്ല, അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ നടപടികളെ ഞങ്ങൾ കോടതിയിൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന എന്റെ ബിനു ദൈവത്തെ ഓർത്തൊന്ന് കേക്ക്, എനിക്ക് പറയാനൊരു അവസരം താ. ഞാൻ പറഞ്ഞല്ലോ, CBIയുടെ ഒരു ദുഷ്ടലാക്കോടുകൂടി കേസ് നിലനിൽക്കില്ല എന്ന് വരുമ്പോഴത്തേക്ക് മാധ്യമങ്ങളിൽ കൂടെ അവഹേളിച്ച സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, ഇവിടെ സിസ്റ്റർ സഫി കന്യാർമ വെച്ച് പിടിപ്പിച്ചു എന്ന് പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി സിസ്റ്റർ സഫി തന്നെയല്ലേ എന്ന് പറയുന്നത്, ഞാൻ എന്റെ കന്യാത്വം തെളിയിക്കാൻ തയ്യാറാണെന്ന്. CBI എന്തിനതിനെ എതിർക്കുന്നു? ഇതാ ഞാൻ പറഞ്ഞത്, ഈ ചില മാധ്യമങ്ങൾ ഇപ്പൊ ഏഷ്യാനെറ്റാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഭാഗമെങ്കിലും തന്നിട്ടുണ്ട്. പക്ഷെ ചില മാധ്യമങ്ങൾ ചെയ്തത് എന്താണ്, ഞങ്ങളുടെ ഒരു സൈഡ് പോലും കേൾക്കാതെ ഒരു പ്രത്യേക ഇന്റൻഷനോട് കൂടി ത്രേസ്യാമ്മയെ മാത്രം ഫോക്കസ് ചെയ്ത് ചില ഗൂഢാലോചനയോട് കൂടിയാണ് ഇവിടെ നടത്തുന്നത്. അതിനെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. ശ്രീ അജി, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. വക്കീൽ നോട്ടീസ് അയച്ചോ? പ്രൊഫസർ ത്രേസ്യാമ്മയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഇല്ല, ത്രേസ്യാമ്മ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ എഴുതി വെച്ചിരിക്കില്ല. വക്കീൽ നോട്ടീസ് തിങ്കളാഴ്ച അയച്ചിരിക്കും. അല്ല, കഴിഞ്ഞ ദിവസം സഭയുടെ തിങ്കളാഴ്ച അയച്ചിരിക്കും. 50 ലക്ഷം രൂപ. അല്ല, പത്രക്കുറിപ്പ് പറഞ്ഞ ഉടനെ വക്കീൽ നോട്ടീസ് എന്ന് ഒരു ദിവസം കൊണ്ട് എഴുതുന്നതല്ല. നിങ്ങളുടെ മാധ്യമങ്ങളും കൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഡീറ്റെയിൽസിന്റെ ക്ലിപ്പിംഗ്സ് വേണം, അതേ വേഡിങ്സ് അതേപടി പകർത്തണം. ഇതിന് നിയമ നടപടിക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇല്ല ത്രേസ്യാമ്മ പറയുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുകയല്ല കേസ് കൊടുക്കാനായിട്ട്. ആ നിയമത്തിന്റേതായ നടപടികളുണ്ട്. ആ നടപടികളനുസരിച്ച് തീർച്ചയായിട്ടും കേസ് കൊടുക്കും. അടുത്ത ആഴ്ച തന്നെ ത്രേസ്യാമ്മയ്ക്ക് നോട്ടീസ് കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ ഏഷ്യാനെറ്റിന് നോട്ടീസ് കിട്ടുമെന്ന് യാതൊരു സംശയവും വേണ്ട. പ്രൊഫസർ ത്രേസ്യാമ്മ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രൊഫസർ ത്രേസ്യാമ്മ, ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രൊഫസർ ത്രേസ്യാമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഭീഷണി ഉണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല, ഞാൻ പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പോലീസുകാർ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. പോലീസിന് സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ളതാണോ ഇക്കാര്യം? പോലീസിന് സ്വയം ബോധ്യപ്പെട്ടു വന്നതാ. നേരത്തെ വധഭീഷണി ഉണ്ടായിരുന്നു? നേരത്തെ വധഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോഴോ? അതിന് അത് അന്ന് ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലും CBIയുടെ SPക്കും പരാതി കൊടുത്ത്, പിന്നെ കോട്ടയം SPക്കും പരാതി കൊടുത്തിരുന്നു.
അതിനുശേഷം ഇപ്പോൾ ഈ സി ബി ഐയുടെ ഒരു കൗണ്ടർ പെറ്റീഷൻ വരികയും മാധ്യമങ്ങൾ പ്രൊഫസർ തെരേസ്യാമയോട് എന്താണ് മൊഴി കൊടുത്തതെന്ന് ചോദിച്ചതിന് ശേഷമാണോ ഭീഷണികൾ വരുന്നത്? ഇപ്രാവശ്യം ഭീഷണി പോലെ ഈ മിസ്റ്റർ അജി പറഞ്ഞതേ ഉള്ളൂ. അജി നിയമ നടപടി സ്വീകരിക്കുമെന്നാണല്ലോ പറഞ്ഞത്? സത്യം അന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞപ്പം, അതെ അന്ന് പറഞ്ഞപ്പോൾ നിയമ നടപടി എന്നാണ്. ഇതിന് ശക്ത ഇത് ഇതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ തന്നെയാണല്ലോ അത് കേട്ടത്. അങ്ങനെയുള്ളത് പറഞ്ഞുള്ളു. ഇത് ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ്. ഇത് പരസ്യമായ രഹസ്യം ആണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാ. അതല്ല, ഈ എന്തിനാണ് ഈ കേസിൽ ഈ ബിഷപ്പ് കുന്നശ്ശേരിയും സിസ്റ്റർ ലൂസിയും ഒക്കെ ബന്ധിപ്പിച്ചതെന്നുള്ളതാണ് ചോദ്യം. ഈ കേസിൽ പ്രതികളല്ലാത്ത അവരെ ബന്ധിപ്പിച്ചത് നിങ്ങളുടെ പക തീർക്കുകയും ഇവരെ മനഃപൂർവ്വം മാനഹാനിപ്പെടുത്താനുള്ള അപമാനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗവുമായിരുന്നു. യാതൊരു പകവീട്ടലല്ല, പകവീട്ടൽ ഇവർക്കാണുള്ളത്. അല്ല പിന്നെ എന്തിനാണ് ബിഷപ്പിന്റെ പേരും മറ്റുള്ളവരെയൊക്കെ വലിച്ചിഴക്കുന്നത്? തെളിയിക്കാൻ വേണ്ടി, നീതി അഭയായിയുടെ ആത്മാവിന് നീതി വാങ്ങി നേടിക്കൊടുക്കാൻ വേണ്ടി. അല്ല പ്രൊഫസർ ത്രേസ്യാമ, ഈ കോട്ടൂരച്ഛനും അതുപോലെ പുതുർക്കയിലച്ഛനും ആണ് സിസ്റ്റർ സഫിയുമാണ് പ്രതികൾ. അവരുടെ ഇടയിലേക്ക് ഈ ഒരു ബിഷപ്പിനെ വലിച്ചിഴക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ബിഷപ്പ് അവരെ സംരക്ഷിച്ചെന്നുള്ളത് പലരിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ല സ്വാഭാവികമായിട്ട് സഭയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട നിയമ സംരക്ഷണമോ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണമോ കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിന് മറ്റൊരു വ്യാഖ്യാനം നൽകിയതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനം അല്ല ഞാൻ കൊടുത്തത്. ഇവരെ സംരക്ഷിച്ചതിൽ ബിഷപ്പ് കുന്നശ്ശേരിക്ക് പങ്കുണ്ട്, അതാണ് ഞാൻ സ്ഥാപിച്ചത്. ബിഷപ്പ് കുന്നശ്ശേരി സിസ്റ്റർ ലൂസി പറയുന്നത് അതേപടി അനുസരിച്ചതിന്റെ തെളിവാണ് ഈ സിസ്റ്റർ ഫാദർ ജോസ് പൂത്രക്കയും ഫാദർ തോമസ് കോട്ടൂരും അതേ ഇവരുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അല്ല അതൊക്കെ മൊഴി കൊടുത്തു, പക്ഷെ അതൊക്കെ തെളിയിക്കേണ്ടി വരും. എന്ത് തെളിവാണ് ഇതിനൊക്കെ പ്രൊഫസർ ത്രേസ്യാമയുടെ പക്കലുള്ളത്? ഇതൊക്കെ വിരോധം തീർക്കാനുള്ള കാര്യമാണെന്നാണ് ഇവരൊക്കെ ആരോപിക്കുന്നത്. യാതൊരു വിരോധം തീർക്കലും അല്ല, സഭ എന്റെ അടുത്ത് വിരോധം തീർക്കലുണ്ട് നടത്തിയിട്ടുണ്ട്. ഏത് തരത്തിൽ? പലതരത്തിൽ. പക്ഷെ ഞാൻ വിരോധം തീർക്കുമല്ല, സത്യം പറയുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും ഈ സിസ്റ്റർ ലൂസിയും ഫാദർ ജോസ് പൂത്രക്കയും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി കഴിയുമ്പോൾ അവിടുത്തെ ചർച്ച മുഴുവൻ ഇതായിരുന്നു. അതൊക്കെ ഗോസിപ്പ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അത് അങ്ങനെയുള്ള അങ്ങനെ കിട്ടിയ ന്യൂസുകളൊക്കെയാണ് ഞാൻ കോടതിയിൽ പറഞ്ഞത്. അതായത് പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്? പറഞ്ഞു കേട്ടതാണ് കൂടുതലും. അത് പറഞ്ഞു കേട്ടതാണെന്നും അതുപോലെ ഞാൻ ബിഷപ്പ് സിസ്റ്റർ ലൂസിയെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫീസ്റ്റ് പറയാനായിട്ട് പോയവര് കണ്ടവർ വന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് പറഞ്ഞതാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സിബിഐയോട് പറഞ്ഞിട്ടുണ്ട്. അത് സിബിഐയുടെ ആ മൊഴിയിലും ഉണ്ട്, ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് കണ്ടത്. ശ്രീ അജി, ഒരുപാട് കാര്യങ്ങൾ ത്രേസ്യാമ പറഞ്ഞത് കോടതിയുടെ മുമ്പിലുള്ളതാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ലെന്നും ഫീസ്റ്റ് പറയാൻ പോയവര് കണ്ടതിന് ശേഷം ഡിപ്പാർട്ട്മെന്റിൽ വന്നിരുന്ന് പറഞ്ഞതാണെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് അതേസമയം ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരിരുന്ന് ഇവ ഈ സിസ്റ്റർ ലൂസി അവിടെ ഇരിക്കുമ്പോൾ അവരെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് ഹോസ്റ്റലിൽ താമസിച്ചു കൊണ്ടിരുന്ന ഇരുന്നവർ രാത്രികാലങ്ങളിൽ ചമ്മന്തി നല്ലതായിരുന്നെന്നും ചൂടുവെള്ളത്തിന് നല്ല ചൂടായിരുന്നെന്നും ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറുമ്പോ ഇരുന്ന് പറയുന്നതാണിത്. തിരിച്ചെത്താം. ശ്രീ അജി, ഈ മൊഴികൾ ഈ കൊടുത്തിട്ടുള്ള മൊഴിയുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അവർ ആവർത്തിക്കുമ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഈ സി ബി ഐയോട് പറഞ്ഞ കാര്യങ്ങളുടെ പേരിലാണോ അതോ അത് മാധ്യമങ്ങളിൽ ആവർത്തിച്ചതിൻ്റെ പേരിലാണോ? രണ്ട് കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ചതിനുമുണ്ട്, സി ബി ഐ മിസ്കേഡിയതിനുണ്ട്. അല്ല ബിനു, ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ കോടതിയിൽ വന്നൊരു മൊഴി പറയുകയാണെങ്കിൽ ആ പറയുന്ന ആരോപണ വിധേയർക്ക് അവരെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും, അവരുടെ കള്ളത്തരം പൊളിക്കാൻ പറ്റും. പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ വൺ സൈഡ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ആരാധ്യരായ വ്യക്തികളെ അപമാനിതരാകുകയാണ്. അതുകൊണ്ടാണ് ഈ ത്രേസ്യാമ ആരന്തും അവരുടെ പൂർവ്വകാല ചരിത്രം എന്തെന്ന് അറിയണമെന്ന് ഞാൻ മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞത്.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രൊഫസർ എന്നുള്ള പരിവേഷത്തിന്റെ പേരിൽ ഇത് കേൾക്കുന്ന വാർത്ത കേൾക്കുന്ന ആളുകളെല്ലാം അവര് പറയുന്നതിനകത്ത് സത്യം ഉണ്ടെന്നുള്ള രീതി വിശ്വസിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ത്രേസ്യാമ ഏത് സ്വഭാവക്കാരത്തിയാണെന്നും അവർ ഏത് നേച്ചറാണെന്നും എന്തുമാത്രം വ്യക്തിവിരോധമാണ് സഭയോടും പ്രിൻസിപ്പലിനോടും വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും അവസാനമായിട്ട് അങ്ങനെയുള്ള ഒരാളെയാണോ സഭയുടെ നിയന്ത്രണത്തിലുള്ള സഭയുടെ കോളേജിൽ ഇത്രയും കാലം അധ്യാപികയായി വെച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ഒരാളെയാണോ? ഞാൻ പറഞ്ഞല്ലോ, കാലാകാലങ്ങളിൽ ഇവരുടെ സ്വഭാവത്തിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിലാണ് പ്രിൻസിപ്പൽ എതിരെ നടപടിയെടുത്തത്. നിങ്ങൾ നോക്കുക, ബിസിഎം കോളേജിലും ഹോസ്റ്റലിലും സുരക്ഷാ കാര്യങ്ങൾക്കായി വന്ന ഒരു ഗൂർഖയ്ക്ക്, കാവലിനായിട്ട് വന്ന ഒരു ഗൂർഖയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം അറ്റൻഡറായും പിന്നീട് ക്ലാർക്കായും ഇപ്പോൾ ഉഴവൂർ കോളേജിലെ അക്കൗണ്ടന്റായിട്ടൊക്കെ അദ്ദേഹം ഇരിക്കുന്ന കാര്യം ഇവർ പറഞ്ഞതാണ്. അതൊക്കെ ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണയാണെന്നാണ് ഇവരുടെ ആരോപണം. ഞാൻ എനിക്കതിന് വ്യക്തിപരമായ ഒരു മറുപടിയുണ്ട്, ഞാൻ കൃത്യമായിട്ട് എന്റെ മറുപടി പറയാം. ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞു, കോട്ടയം രൂപതയിലെ ചെറുപ്പക്കാരെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു ഗൂർഖയ്ക്ക് ജോലി കൊടുത്തെന്നുള്ളത്. നിങ്ങൾ കോട്ടയം രൂപതയുടെ സ്ഥാപനങ്ങളുടെ ചരിത്രം നോക്കുക, ഒരു നിശ്ചിത ശതമാനം കോട്ടയം രൂപതയിൽ പെടാത്ത ആളുകൾക്കും ഹൈന്ദവർക്ക് പോലും ജോലി കൊടുത്തത് ഒരു പ്രസ്ഥാനമാണ് കോട്ടയം രൂപത. ഇന്നലെ ഒരു സൂര്യ ടി വിയിൽ പറഞ്ഞതുപോലെ സഹ സങ്കുച ചിന്താഗതിയോട് വർഗീയമായിട്ട് ചിന്തിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? കോട്ടയം രൂപതയ്ക്ക് വിശാലമായ കാഴ്ചപ്പാടാണ്. ഓരോ ഘട്ടത്തിലുള്ള അപ്പോയിന്റ്മെന്റ് നിശ്ചിത ശതമാനം സമുദായത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഇത്ര വിശാലമായ കാഴ്ചപ്പാട് കൊടുക്കുന്ന ഈ സമൂഹം അവരെ അധിക്ഷേപിച്ചുകൊണ്ട് വർഗീയമായി ചിന്തിക്കണമെന്നാണ് ഇപ്പൊ ചിലർ പറയുന്നത്. അതായത് സ്വന്തം നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, സ്വന്തം രാജ്യത്തുള്ളവർക്ക് മാത്രമല്ല, രാജ്യത്തിന് പുറത്തുള്ളവർക്കും ജോലി കൊടുക്കത്തക്ക വിശാല മനസ്കതയാണ് കോട്ടയം രൂപതയ്ക്കുള്ളത്. ഒരു ഗൂർഖയ്ക്ക് ഒരു കാവൽക്കാരന് ജോലി കൊടുത്തു, ഒരു കാവൽക്കാരനെ ഒരു ഗൂർഖയെ കാവൽക്കാരനായിട്ട് വിളിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഗൂർഖയ്ക്ക് ജോലി കൊടുത്തു, അവര് പത്താം ക്ലാസ് പാസ്സായി അവന് പ്രൊമോഷൻ കൊടുത്തു. യൂണിവേഴ്സിറ്റി സ്റ്റാഫായിട്ട് വന്ന ഒരു കാവൽക്കാരൻ അവന് കാലാകാലങ്ങളിൽ പ്രൊമോഷൻ കൊടുക്കാൻ അവന് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം മാനേജ്മെന്റ് ബാധ്യസ്ഥത, അല്ലാതെ അവൻ മറ്റൊരു സംസ്ഥാനക്കാരനാണ് അല്ലെ ഇവിടുത്തുകാരനല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവനോട് നീതി നിഷേധിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അവസാനമായി ശ്രീ അജി, എന്തായാലും പ്രൊഫസർ ത്രേസ്യാമയ്ക്ക് പോലീസ് സംരക്ഷണത്തിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണിയും ഇല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ത്രേസ്യാമ തന്നെയല്ല പറഞ്ഞത്, ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എനിക്ക് ഞാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ത്രേസ്യാമയല്ല എന്നെ പറഞ്ഞത്. ഇവിടെ ത്രേസ്യാമയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് പറയുന്നവരാ ജോമാ മുത്തമ്പരക്കല്, പിന്നെ കുറെ മാധ്യമങ്ങളും പറയുന്നത്. ത്രേസ്യാമയ്ക്ക് പോലും പരാതിയില്ല അവരെ ഭീഷണിപ്പെടുത്തിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില മാധ്യമങ്ങളെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് സഭയ്ക്കെതിരെയും സഭാധ്യക്ഷന്മാരെയും അധിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇപ്പൊ ഈ സമീപകാലത്ത് ചില വാർത്തകൾ കെട്ടിച്ചമച്ചിട്ടുള്ളത്. വളരെ നന്ദി അഡ്വക്കേറ്റ് അജി ജോസഫ്. പ്രൊഫസർ ത്രേസ്യാമ.